കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയംകുന്ന് വെസ്റ്റ് വാർഡ് ഉപതെരഞ്ഞെടുപ്പിനുള്ള UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കൃഷ്ണദാസ് കുന്നുമലാണ് UDF സ്ഥാനാർത്ഥി. UDF വെൽഫെയർ പാർട്ടി നേതൃയോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയംകുന്ന് വെസ്റ്റ് വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കൃഷ്ണദാസ് കുന്നുമലാണ് UDF സ്ഥാനാർത്ഥി. December 10 ഉപതെരഞ്ഞെടുപ്പ്. ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന കോൺഗ്രസിലെ കുഞ്ഞാലിമാമ്പാട്ടിന്റെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥി ആരിഫിനെ 125 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു കുഞ്ഞാലിമമ്പാട്ട് വിജയിച്ചിരുന്നത്. വാർഡ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർഡിൽ ഏറെ സ്വാധീനമുള്ള കൃഷ്ണദാസിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. വാർഡിൽ തനിക്ക് 100% വിജയപ്രതീക്ഷയാണുള്ളതെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ്, അത് കുഞ്ഞാലിമമ്പാട്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുകയാണ്. സ്വന്തം ജീവനേക്കാൾ കൂടുതൽ വാർഡിനെ സ്നേഹിച്ചത് അതാണ് കുഞ്ഞാലിമമ്പാട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ പാർട്ടി അതോണം മുന്നണി നടപ്പെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ ഏറ്റെടുത്താണ്. വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണദാസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്ന് മണ്ഡലം പ്രസിഡന്റ് സമാൻ ചാലൂണി പറഞ്ഞു. വാർഡ് കമ്മിറ്റിയാണ് ഈ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടുള്ളത്. പല ആളുകളും അർഹതപ്പെട്ടവരുണ്ടാവാം വാർഡ് പഞ്ചായത്ത് തലത്തിലൊക്കെ. ഒരു ബൈഇലക്ഷനായിട്ട് പോലും ആ വാർഡിൽ നിന്ന് അതും ഈ ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ഏകദേശം ഒരു 25 ഞാനൊക്കെ ചെറുപ്പമായി നിൽക്കുമ്പോൾ വാർഡ് കമ്മിറ്റിയിലും അതുപോലെ തന്നെ ഇപ്പോൾ മണ്ഡല സെക്രട്ടറിയേറ്റും വാർഡ് കമ്മിറ്റി അടിത്തട്ടിൽ പോസ്റ്റ് ഒട്ടിക്കാനും എല്ലാ വീടും അറിയുന്ന അതുപോലെ തന്നെ എല്ലാ പ്രവർത്തകരുമായിട്ട് നല്ല ബന്ധമുള്ള ആർക്കൊരു എതിരഭിപ്രായം പറയാതെ ആരോട് മുഖം തുറച്ച് സംസാരിക്കുക. പാർട്ടിയെ ഇത്രയധികം ഞങ്ങളെക്കാട്ടിലൊക്കെ എത്രയോ അധികം പാർട്ടിയെ സ്നേഹിച്ച പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത 18 ഭരണസമിതിയിൽ UDF 10 LDF 8 അംഗങ്ങളാണുള്ളത്. UDF വിജയിച്ചാൽ നിലവിലെ സ്ഥിതി തുടരുകയും ഇടതുമുന്നണി വിജയിച്ചാൽ 9 വീതം അംഗങ്ങൾ ഇരുമുന്നണികൾക്കും ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികളും അരയും തലയും മുറുക്കി പോരാടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 22. സൂക്ഷ്മ പരിശോധന 23 നടക്കും. പത്രിക നവംബർ 25 വരെ പിൻവലിക്കാം. വോട്ടെണ്ണൽ December 11 രാവിലെ 10 നടക്കും. കാരശ്ശേരി പഞ്ചായത്തിൽ മുഴുവൻ മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നിട്ടുണ്ട്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.